ഹലോ എവ്രിവൺ, വെൽക്കം ടു പ്രാംസ് കിച്ചൺ. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോണത് പംകിൻ ക്യാരറ്റ് സൂപ്പാണ്. അപ്പം ഈ സൂപ്പ് എങ്ങനെയാ ചെയ്യാന്നും അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താന്നും നോക്കാം. ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടാവുമ്പോൾ 3 അല്ലി വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 അണിയൻ നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. 1 മിനിറ്റ് വഴറ്റി കഴിഞ്ഞതിന് ശേഷം നമുക്ക് പംകിൻ പീസസ് ആഡ് ചെയ്യാം. ഇതൊരു മീഡിയം സൈസ് പംകിൻ്റെ ഹാഫ് പോർഷനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ക്യൂബ് സൈസ്ഡ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ 1 ക്യാരറ്റും കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് പംകിനും ക്യാരറ്റും കുക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് തിളപ്പിക്കുക. അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇളക്കി കൊടുക്കുക. വീണ്ടും അടച്ചു വെച്ചിട്ട് 10 മിനിറ്റും കൂടി വേവിക്കാം. എനിക്ക് ടോട്ടൽ ടൈം 15 മിനിറ്റ്സ് എടുത്തു പംകിനും ക്യാരറ്റും വെന്ത് കിട്ടാനായിട്ട്. ഇതാ കണ്ടോ, പംകിൻസും ക്യാരറ്റ്സും കുക്ക്ഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ വെള്ളം ഒന്ന് കുറച്ച് വറ്റി കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഞാൻ തുറന്ന് വെച്ചിട്ട് വേവിക്കുകയാണ്. വെള്ളം ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി ഈ മിക്സ്ചർ ഒന്ന് കൂളാവാനായിട്ട് കുറച്ച് നേരം വെച്ചു. അതിനുശേഷം ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇപ്പം ഇതാ കണ്ടോ, ബ്ലെൻഡ് ചെയ്തത് നല്ല പ്യൂറേ ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി നമുക്ക് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് നേരത്തെ പംകിൻ വേവിച്ചെടുത്ത സെയിം പാൻ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യണത്. അതിലേക്ക് പ്യൂറേ ഒഴിച്ചു കൊടുത്തു, എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുക്കിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇതിപ്പോൾ 200 ml പാക്കറ്റാണ്. ഇത് ഫുള്ള് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുക്കിംഗ് ക്രീം ഞാൻ ഒഴിച്ചു കൊടുത്തു, എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. കണ്ടിന്യൂസ്ലി മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ടൈമിൽ ഫ്ലെയിം ലോ ആയിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കുക. ആ ചൂടിൽ കിടന്നിട്ട് അതിൻ്റെ ലംസ് എല്ലാം ക്ലിയർ ആവും. ഇപ്പോൾ കണ്ടോ, നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോണത് ഇറ്റാലിയൻ ഹെർബ്സ് ആണ്. ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. 1.5 ടീസ്പൂൺ സോൾട്ട് യൂസ് ചെയ്യുന്നുണ്ട്. 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പ് റെഡി. ഇനിതാ ഞാനിങ്ങനൊരു സെർവിങ് ബോളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. വെജിറ്റബിൾസ് എല്ലാം കഴിക്കാനായിട്ട് മടിയുള്ള കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെടും. അതുകൂടാണ്ട് ഡയറ്റ് ചെയ്യണവർക്ക് ഡിന്നറിന് ഇങ്ങനെ ഒരു സൂപ്പ് കഴിക്കുന്നത് നല്ലതായിരിക്കും. പംകിൻ ക്യാരറ്റ് സൂപ്പിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലുള്ള എക്സൈറ്റിംഗ് റെസിപ്പീസ് കാണാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.